നമസ്കാരം. ഇന്ന് 2021 നവംബർ 25 വ്യാഴാഴ്ച. ഫോർ പി എം ന്യൂസ് ബഹ്റൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുക എന്ന ലക്ഷ്യവുമായി രാജ്യത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ച് ബഹ്റൈൻ. രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതി 60% വർദ്ധിപ്പിച്ച് പുതിയ നഗരങ്ങൾ, വിമാനത്താവളം, മെട്രോ പദ്ധതി, സ്പോർട്സ് സിറ്റി തുടങ്ങിയ വൻ പദ്ധതികളാണ് വരും വർഷങ്ങളിൽ ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്നത്. ടെലികോം, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, ഉൽപ്പാദനം, ആരോഗ്യം എന്നിവയുൾപ്പെടെ 22 സുപ്രധാന മേഖലകളിൽ $30 ബില്യൺ നിക്ഷേപമാണ് കൊണ്ടുവരുന്നത്. ധനകാര്യ ദേശീയ സമ്പദ് വ്യവസ്ഥാ വകുപ്പ് മന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫയാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചത്. പുതിയ നിക്ഷേപങ്ങൾ യുവജനങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസ അവസരങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒരുക്കുമെന്നും മികച്ച ആരോഗ്യ പരിചരണം, ഭവനങ്ങൾ, ജോലി സാധ്യതകൾ എന്നിവ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 5 ദ്വീപ് നഗരങ്ങളാണ് പുതുതായി നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇതിൽ 183 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഫാഷ്ത് അൽ ജാരിം എന്ന ഏറ്റവും വലിയ നഗരത്തിൽ റെസിഡൻഷ്യൽ, ലോജിസ്റ്റിക്സ്, ടൂറിസം ഹബ്ബുകളും പുതിയ വിമാനത്താവളവും ഉണ്ടാകും. 25 കിലോമീറ്റർ നീളത്തിൽ 4 വരിയിൽ പുതുതായി നിർമ്മിക്കുന്ന കിങ് ഹമദ് കോസ്വേ സൗദി അറേബ്യയുമായും മറ്റ് GCC രാജ്യങ്ങളുമായുള്ള വ്യാപാരവും സഞ്ചാരവും സുഗമമാക്കുമെന്നും 109 കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോ ശൃംഖല രാജ്യത്തെ എല്ലാ പ്രധാന ജനവാസ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ഇന്നലെ 10 വിദേശികൾ ഉൾപ്പെടെ 37 പേരിലാണ് ബഹ്റൈനിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 19 എണ്ണം സമ്പർക്കത്തിലൂടെയും 8 എണ്ണം യാത്രാ സംബന്ധമായുമാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ ആകെ രോഗികളുടെ എണ്ണം 261. ഇന്നലെ 15447 പേരിലാണ് പരിശോധനകൾ നടത്തിയത്. 0.24% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1394 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് ബഹ്റൈനിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ 32 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 275826. ഇതുവരെയായി 11,86,647 പേർ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിൽ 11,55,518 പേർ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. ഇതുവരെയായി 536,597 പേരാണ് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ കോവിഡ് റാൻഡം പരിശോധനകൾ നടക്കുന്നത് സിറ്റി സെന്റർ, ഹിത് സ്പോർട്സ് ക്ലബ്, ചിത്ര സ്പോർട്സ് ക്ലബ്, പാനി ജംറ സ്പോർട്സ് ക്ലബ് എന്നിവിടങ്ങളിലാണ്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. ബഹ്റൈനിലെ പ്രമുഖ AC മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് പരിചയസമ്പത്തുള്ള ജീവനക്കാരെ തേടുന്നു. ചില്ലർ ടെക്നീഷ്യൻ, AC ടെക്നീഷ്യൻ, ഫ്രീസർ ടെക്നീഷ്യൻ, VRF ടെക്നീഷ്യൻ എന്നീ ജോലി ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത്. താല്പര്യമുള്ളവർക്ക് admin@greenstarac.net എന്ന ഇമെയിൽ വിലാസത്തിൽ ബയോഡാറ്റ അയക്കുകയോ 1727-4686 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. ബഹ്റൈനിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിലേക്ക് ഡയറക്റ്റ് സെയിൽസ്, ടെലി സെയിൽസ് വിഭാഗങ്ങളിലേക്ക് ജീവനക്കാരെ തേടുന്നു. ബിസിനസ് ഡെവലപ്മെന്റ് മേഖലയിൽ പരിചയസമ്പത്തുള്ളവർക്ക് മുൻഗണന. ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം, ആശയവിനിമയം നടത്താനുള്ള കഴിവ്, കമ്പ്യൂട്ടർ വിജ്ഞാനം, ബഹ്റൈനി ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയാണ് അടിസ്ഥാന യോഗ്യതകൾ. താല്പര്യമുള്ളവർ www.sila.bh careers എന്ന വെബ്സൈറ്റിൽ ബയോഡാറ്റ അപ്ലോഡ് ചെയ്യുക. Get a degree from your home at Gen Online, offering UGC-recognized online degree programs, live online classes on weekends, global faculty, online proctored exams, dedicated program managers, 2,000-plus hiring partners, 60-plus specializations in MCOM, MBA, MCA, MA, BCOM, BBA. Admissions open now. ബഹ്റൈൻ KMCC സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരം
മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മനാമ ബസ് സ്റ്റാൻഡിന് സമീപം ഷെയ്ഖ് റാഷിദ് ബിൽഡിംഗിൽ 6500 ചതുരശ്ര അടിയിൽ സജ്ജീകരിച്ച പുതിയ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയായിരുന്നു. കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ബഹ്റിൻ കേരളി സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസസ് നടരാജൻ, വൈ സി സി ദേശീയ പ്രസിഡന്റ് ബിനു കുന്നന്താനം, കെ എം സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, സമസ്ത സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ പൊക്കോയ തങ്ങൾ, സൗദി കെ എം സി സി നാഷണൽ സെക്രട്ടറി ഖാദർ ചെങ്കള എന്നിവർ സംസാരിച്ചു. കോവിഡ് കാലത്ത് സഹജീവികൾക്ക് വേണ്ടി സേവനം നടത്തിയ കെ എം സി സി വളണ്ടിയർമാരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ ജില്ലാ കമ്മിറ്റികൾക്കും സി എസ് സെന്ററിനും പ്രത്യേകം ഓഫീസുകളും പൊതുപരിപാടികൾക്കായി 2 ഹാളുകളും ലൈബ്രറിയും പ്രാർത്ഥനാ ഹാളും കോൺഫറൻസ് ഹാളും പുതിയ ഓഫീസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്കൂൾ കേരള പ്രിവ്യൂയോട് അനുബന്ധിച്ച് മലയാള ദിനം ആഘോഷിച്ചു. മലയാളം ഡിപ്പാർട്ട്മെൻ്റ് ആഭിമുഖ്യത്തിൽ ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടികൾ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് നടന്നത്. സുഗതകുമാരിക്ക് ആദരാഞ്ജലി അർപ്പിച്ച പരിപാടിയിൽ സമ്പന്നമായ സംസ്കാരവും പൈതൃകവും പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പ്രധാന അധ്യാപകൻ ജോസ് തോമസ് തൻ്റെ സന്ദേശത്തിൽ ഊന്നിപ്പറഞ്ഞു. കവിതാപാരായണം, പ്രസംഗം, ഗാനങ്ങൾ, കേരള നടനം, പോസ്റ്റർ പ്രദർശനം, കഥാപ്രസംഗം തുടങ്ങി വിവിധ പരിപാടികളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. പരിപാടിയിൽ സജീവമായി പങ്കെടുത്ത വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂൾ ചെയർമാൻ പ്രിൻസസ് നടരാജൻ, സെക്രട്ടറി സജി ആന്റണി, ഇ സി അംഗങ്ങൾ, പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ അഭിനന്ദിച്ചു. ബഹ്റിലെ 4 മുതൽ 12 വയസ്സ് വരെയുള്ള പ്രവാസി വിദ്യാർത്ഥികൾക്കായി ഡിസംബർ 17 സംഘടിപ്പിക്കുന്ന മലർവാടി മഴവില്ല് 2021 ചിത്രരചന മത്സരത്തിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തു. സെഞ്ചിലെ ഫ്രണ്ട്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രകാശന ചടങ്ങിൽ ബ്രോഡൻ കോൺട്രാക്ടിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടറും ഒറ്റപ്പാലം ഭാരതീയ വിദ്യാഭവൻ ചെയർമാനുമായ ഡോക്ടർ കെ എസ് മേനോൻ ലോഗോ പ്രകാശനം ചെയ്തു. മലർവാടി ബഹ്റിൻ രക്ഷാധികാരി ജമാൽ ഇരിങ്ങൽ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ സക്കീന അബ്ബാസ് സ്വാഗതവും മലർവാടി മഴവില്ല് പ്രോഗ്രാം കോർഡിനേറ്റർ നൗമൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു. ഫ്രണ്ട്സ് വൈസ് പ്രസിഡന്റ് സയ്യിദ് റമദാൻ നദ്വി, സെക്രട്ടറി അബ്ബാസ് മലേൽ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ചിത്രരചന രജിസ്ട്രേഷനും മറ്റന്വേഷണങ്ങൾക്കും 3340959 അല്ലെങ്കിൽ 3566570 എന്നീ നമ്പറുകളാണ് ബന്ധപ്പെടേണ്ടത്. പത്തനംതിട്ട മല്ലശ്ശേരി സ്വദേശി വലുതുണ്ടിൽ വീട്ടിൽ ചാക്കോ ചെറിയാൻ ഹൃദയാഘാതം കാരണം ബഹ്റിലെ ഗഫൂളിലുള്ള താമസ സ്ഥലത്ത് വെച്ച് ഇന്ന് മരണപ്പെട്ടു. 67 വയസ്സാണ് പ്രായം. 45 വർഷക്കാലമായി ബഹ്റിനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ചാക്കോ സ്വന്തമായി ട്രാൻസ്പോർട്ട് ബിസിനസ് നടത്തിവരികയായിരുന്നു. മക്കൾ റെനിത് വർഗീസ് ബഹ്റിൻ, ജേക്കബ് ചെറിയാൻ.